8 കോടി രൂപ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച തൃശൂരിലെ ആകാശപാതയുടെ ഉദ്ഘാടനത്തിന് കേന്ദ്രമന്ത്രിമാരെ ക്ഷണിക്കാത്തത് ശരിയായില്ലെന്നും വി മുരളീധരനെ വിളിക്കേണ്ടതായിരുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് തൃശൂർ കോർപ്പറേഷൻ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ സന്തോഷമുണ്ട്. പക്ഷേ ഫണ്ട് അനുവദിച്ച് നൽകുന്ന കേന്ദ്ര സർക്കാരിനോട് സ്മരണ വേണമെന്നും പദ്ധതിയുടെ പേര് എഴുതിവെക്കുന്ന രീതി കേന്ദ്ര സർക്കാർ പദ്ധതികളിലും കാണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആകാശപാത സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രിമാരെ ക്ഷണിച്ചാൽ പദ്ധതികൾ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന പൊതുജനം അറിയുമെന്നും അതിലെന്താണ് തെറ്റെന്നും സംസ്ഥാന മന്ത്രിമാർക്കൊപ്പം കേന്ദ്രമന്ത്രിമാരും പങ്കെടുക്കുന്നതല്ലേ ശരിയെന്നും അദ്ദേഹം ചോദിച്ചു. കേന്ദ്ര സർക്കാർ അമൃത് പദ്ധതി പ്രകാരം 2016 270 കോടിയും 2022 251 കോടിയും അനുവദിച്ചു. ഈ ഫണ്ട് ഉപയോഗിച്ചാണ് PC കുടിവെള്ള പദ്ധതി, 20 MLT വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഫുട്പാത്ത് നിർമ്മാണം, 30 കുളങ്ങളുടെയും ജലാശയങ്ങളുടെയും ശുചീകരണം, കുടിവെള്ള വിതരണം, മലിനജല ശുചീകരണ പ്ലാന്റ്, വൈദ്യുത വിളക്കുകൾ എന്നിവ സ്ഥാപിച്ചത്. ഇതിന്റെയൊന്നും ഉദ്ഘാടനങ്ങൾക്ക് കേന്ദ്രമന്ത്രിമാരെ വിളിച്ചിട്ടില്ല. കോർപ്പറേഷന്റെ വികസനത്തിന് വേണ്ടി തുടർന്നും കേന്ദ്ര ഫണ്ട് പരമാവധി ലഭ്യമാക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നും മത്സ്യമാർക്കറ്റിൽ അനുവദിച്ച 1 കോടി രൂപ മേയർ വാഗ്ദാനം ചെയ്ത പ്രകാരം വിനിയോഗിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് അതിൽ നിന്ന് എനിക്ക് 1 കോടി കൊടുക്കാൻ സാധിച്ചു. ആ 1 കോടിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് മേയറാണ് എനിക്ക് വാക്ക് തന്നിട്ടുള്ളത്, കോർപ്പറേഷനല്ല. ഞാൻ ആ മേയറുടെ വാക്കിലാണ് വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നത്. അദ്ദേഹം അത് മാന്യമായി ചെയ്യും, ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. അതിൽ ഒരു ശക്തമായ പ്രതിഷേധവും വിഷമവും ഇവിടുത്തെ കോർപ്പറേഷനെ തന്നെയാണ് അറിയിക്കുന്നത്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വന്ന് ഒരു കളറടിക്കുന്നതിന് വരെ ഓരോരുത്തരുടെ ഫ്ലക്സ് ഇവിടെ വെക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലേ. ഒരു പ്രധാനമന്ത്രിയുടെ ദേശം മുഴുവൻ വ്യാപിപ്പിക്കുന്ന ഡെവലപ്മെൻറ്റ് പദ്ധതികൾ, ഇപ്പോൾ റോഡിൻ്റെ കാര്യത്തിലായാലും നമ്മൾ അറിയുന്നതാണ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ട്രാൻസിറ്റ്, കമ്മ്യൂട്ടിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ സൗകര്യത്തിൽ കൊണ്ടുവരണം. വന്ദേ ഭാരത് അതിനൊരു ഉദാഹരണമാണ്. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഒരു ഉദാഹരണം അതാണ്, നമുക്ക് അനുഭവയോഗ്യമായ എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് വിസ്തൃതിയുള്ള സംസ്ഥാനങ്ങളിൽ അത്രയും വലിയ 10 ട്രാക്കും 12 ട്രാക്ക് റോഡും നിർമ്മിച്ച് പെട്ടെന്ന് നമ്മുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് സാമ്പത്തിക പ്രവർത്തനങ്ങൾ നമ്മുടെ എക്കോണമി ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നതിനുള്ള യാത്രാ സൗകര്യം. സന്ദർശന ശേഷം മേയറെ വിളിച്ച് ആകാശപാതയുടെ സമീപമുള്ള ദുർഗന്ധത്തിന്റെ കാരണം അന്വേഷിച്ച ആരോഗ്യവകുപ്പിനെ കൊണ്ട് സത്വര നടപടിയെടുപ്പിക്കാൻ വേണ്ടത് ചെയ്യണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഹരി, ജില്ലാ ഭാരവാഹികളായ ബിജോയ് തോമസ്, സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, ഡോക്ടർ ആതിര, പൂർണിമ സുരേഷ്, വിൻഷി അരുൺകുമാർ, വിനോദ് പെള്ളാഞ്ചേരി, മണ്ഡലം പ്രസിഡന്റുമാരായ രഘുനാഥ് സി മേനോൻ, വിപിൻ ഐനിക്കുന്നത്ത, നിജി KG, രാധിക എന്നിവരും അദ്ദേഹത്തോടൊപ്പം ആകാശപാത സന്ദർശിച്ചു.